നമസ്കാരം ഇൻഡപത്തിലേക്ക് സ്വാഗതം ജീവനു വേണ്ടി മല്ലിടുന്ന ഗൗരിശങ്കർ ഗൗരീശങ്കർ ഓടിച്ച കാറിൽ സഞ്ചരിച്ചിരുന്ന ആ അഞ്ചു പേരും ഇനി ജീവനോടെ ഇല്ല എന്നറിഞ്ഞ് ജീവനും മരണത്തിനുമിടയിൽ പോരാടുന്ന ഗൗരിശങ്കറെ ഇപ്പോൾ പോലീസ് പ്രതിചേർത്തിരിക്കുകയാണ് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കേസിൽ നിന്നും കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒഴിവാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഗൗരീശങ്കറെ പ്രതി ചേർത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിയാക്കിയത് വ്യാപക പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് ഈ സാഹചര്യത്തിലാണ് പോലീസ് തിരുത്തൽ കാർ ഓടിച്ച വിദ്യാർത്ഥി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയത് തൊട്ട് മുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് എന്ന് കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയും പോലീസിന് കിട്ടിയിരുന്നു മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മാറിക്കടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല ഈ സാഹചര്യമെല്ലാം വിശകലനം ചെയ്താണ് കെ ഡ്രൈവറെ പ്രതിസ്ഥാനത്ത് നിന്നും മാറ്റുന്നത് ഈ സാഹചര്യത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരിശങ്കറെ പ്രതിയാക്കി ആലപ്പുഴ സൗത്ത് പോലീസ് കോടതി റിപ്പോർട്ട് നൽകി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അപകടത്തിന് തൊട്ടു മുൻപ് കെ എസ് ആർ ടി സിയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരിശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം മുൻപിൽ ഉണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയിരുന്നില്ല എതിർവശത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വാഹനം നിയന്ത്രണ വിട്ട വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ചെന്ന് ഇടിച്ചു കയറിയത് എന്നാണ് മൊഴി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണ അന്ത്യമുണ്ടാക്കിയ ദേശീയപാതയിലെ കളർകോട് ജംഗ്ഷൻ നാടിനെ നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടാണ് എന്ന് പറയുന്നു ദേശീയപാതയിൽ ബൈപ്പാസ് ആരംഭിക്കുന്ന കളർകോട് ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്റർ അകലെ തിരക്കേറിയ റോഡുകളിലൊന്നായ ചങ്ങനാശ്ശേരി റോഡിന്റെ തുടക്കമായ ചങ്ങനാശ്ശേരി ജംഗ്ഷനിലായിരുന്നു അപകടം പുതിയ അപകടമുണ്ടായി ദിവസങ്ങളായിട്ടും ദേശീയപാതാ വിഭാഗം സ്ഥലം പരിശോധിക്കുവാനോ റോഡ് സംരക്ഷിക്കുവാനോ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട വാടക വാഹന ഉടമ ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ്ക്ക് മൊഴി നൽകിയിരുന്നു നോട്ടീസ് അയച്ചതിനെ തുടർന്ന് വാഹനത്തിന്റെ രേഖകളുമായി ഷാമിൽ ഖാൻ കഴിഞ്ഞ ദിവസമാണ് ഹാജരായത് അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാറുമായുള്ള പരിചയത്തിന്റെ പേരിലാണ് വാഹനം സൌജന്യമായി വിട്ടു നൽകിയത് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാമിൽ ഖാൻ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ ഉടൻ കോടതി റിപ്പോർട്ട് കൈമാറും ഷാമിൽ ഖാൻ നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതായി മോട്ടോർ വാഹന വകുപ്പിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇയാൾ പറയുന്ന മൊഴികളെല്ലാം തന്നെ പൂർണ്ണമായി തെറ്റാണെന്നും ഇയാൾക്ക് ആയിരം രൂപ ഇവർ വാടക നൽകിയതിന്റെ ഗൂഗിൾ പേ വിവരങ്ങളടക്കം തെളിവുകളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ അപകടത്തിന്റെ പ്രധാന കാരണത്തെ ഒന്ന് വാഹനത്തിന്റെ കാലപ്പഴക്കമാണ് അതേസമയം വാഹനം ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരിശങ്കറിന്റെ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില പുരോഗതിയുണ്ട് നാല് പേരുടെ നില മെച്ചപ്പെട്ടതായി പ്രത്യേകം രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു ആനന്ദ് മനു ഗൌരി കൃഷ്ണദേവ് എന്നിവരുടെ നിലയാണ് മെച്ചപ്പെട്ടത് രണ്ടുപേരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇവർ മരുന്നുകളോട് മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആൽവിൻ ജോർജിനെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത് അഞ്ചു പേർ മരിക്കുകയും അഞ്ചു പേർക്ക് യും ചെയ്ത അപകടത്തിൽ ഗുരുതര പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ എന്ന വിദ്യാർത്ഥി മാത്രമാണ് വാഹനം ഓടിച്ചിരുന്ന ഗൌരിശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കയിൽ മുഹുസിനും ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ വീട്ടിൽ മടങ്ങി വരികയും ചെയ്തു എന്തായാലും ഷെയ്ൻ ഇനി സംസാരിക്കേണ്ടതുണ്ട് ഷെയ്ൻ അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് മറനീക്കി പുറത്തു വരണം മാനസിക സ്ഥിതി പെട്ടെന്ന് തന്നെ മെച്ചപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉള്ളത് എന്തായാലും മരണത്തിനും ജീവിതത്തിനുമിടയിൽ മല്ലടിക്കുന്ന തന്റെ തന്റെ കൈകൊണ്ട് ഓടിച്ച കാറിൽ നടന്ന അപകടത്തിൽ വിറങ്ങലിച്ചു പോയ കൈയും കാലും അനക്കുവാൻ പോലും ഭയപ്പെടുന്ന ഗൗരിശങ്കർ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ് എന്തായാലും ഒരു കേസുമായി ബന്ധപ്പെട്ട എന്തായിരിക്കും ഇനി കൂടുതൽ നടപടികളെന്ന് കണ്ടറിയേണ്ടതുണ്ട്